നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ദേശീയ പണിമുടക്ക് ദിവസം സെക്രട്ടേറിയറ്റിന് സമീപം SBI ആക്രമിച്ച ഇടത് നേതാക്കളെ രക്ഷിക്കാൻ ഇടപെടൽ നടക്കുന്നുണ്ട്. നഷ്ടപരിഹാരം നൽകി കേസ് ഒതുക്കി തീർക്കാനാണ് സജീവ നീക്കം നടക്കുന്നത്. DYFI നേതാവ് മുഖേനയാണ് ചർച്ചയ്ക്കുള്ള ശ്രമം നടക്കുന്നത്. അക്രമികളുടെ ജോലി പോകുമെന്നും അതിനാൽ കേസ് ഒതുക്കി തീർക്കാൻ സഹായിക്കണമെന്നും DYFI നേതാവ് മുഖേനയാണ് ബാങ്കിനെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ബാങ്ക് അനുകൂല പ്രതികരണം നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ ധാരണയാകും വരെ അറസ്റ്റ് വൈകിപ്പിക്കാനാണ് പാർട്ടി തലത്തിൽ നീക്കം നടക്കുന്നത്. അതേസമയം ഇടത് നേതാക്കൾക്കെതിരെ പരാതിയുമായി വനിതാ ജീവനക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. ബാങ്കിലെ വനിതാ ജീവനക്കാരാണ് ഇവർക്കെതിരെ പരാതി ഉന്നയിക്കുന്നത്. ഇവർ തങ്ങളെ അസഭ്യം വിളിച്ച് അപമാനിച്ചിട്ടുണ്ടെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച പരാതി റീജിയണൽ മാനേജർക്ക് നൽകിയിട്ടുണ്ട്. പരാതി പോലീസിനെ കൈമാറിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിവസമാണ് സെക്രട്ടേറിയറ്റിന് സമീപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. കേസിൽ അറസ്റ്റിലായ രണ്ടുപേർ ഇപ്പോൾ റിമാൻഡിലാണ്. എൻജിഒ യൂണിയൻ നേതാക്കളായ അശോകൻ, ഹരിലാൽ എന്നിവരാണ് റിമാൻഡിലായത്. ഇവർ എൻജിഒ യൂണിയന്റെ ജില്ലാതല നേതാക്കളാണ്. ഹരിലാൽ എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അശോകൻ എൻജിഒ തൈക്കാട് ഏരിയ സെക്രട്ടറിയുമാണ്. നാല് പേരാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. SBIയുടെ സ്റ്റാച്യു ട്രഷറി ബ്രാഞ്ചിൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാനുള്ളത് എൻജിഒ യൂണിയന്റെ രണ്ട് വൻമരങ്ങളാണ്. ഒന്ന് എൻജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഈ സുരേഷ് ബാബുവും മറ്റൊന്ന് എൻജിഒ യൂണിയന്റെ തന്നെ മറ്റൊരു നേതാവ് സുരേഷുമാണ്. ഇരുവരുമാണ് SBI സ്റ്റാച്യു ട്രഷറി ബ്രാഞ്ചിലേക്ക് യൂണിയൻ നേതാക്കളെയും നയിച്ചുകൊണ്ട് നീങ്ങിയത്. ഇതുവരെ അറസ്റ്റിലാകാൻ സാധ്യതകൾ വളരെ പരിമിതമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്. അത്രയ്ക്ക് ശക്തരായ എൻജിഒ യൂണിയൻ നേതാക്കളാണ് ഇരുവരും. കേരളത്തിലെ ചരക്ക് സേവന നികുതി ഓഫീസുകളിൽ ഈ സുരേഷ് ബാബു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ബാങ്കിന് നേരെ ഉണ്ടായ ആക്രമണം നടന്നത്. എൻജിഒ യൂണിയൻ സംസ്ഥാന സമിതി അംഗവും GST കമ്മീഷണറേറ്റിൽ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടറുമായ ഈ സുരേഷ് ബാബു, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവും ഡെപ്യൂട്ടി കമ്മീഷണറേറ്റ് ഓഫീസിലെ ക്ലർക്കുമായ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ബാങ്കിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്തതൊഴിച്ചാൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകില്ലെന്ന ആക്ഷേപമുണ്ട്. പണിമുടക്ക് ദിവസം രാവിലെ 10:45 15 പേരടങ്ങുന്ന സംഘം ബാങ്കിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. മാനേജർ സന്തോഷ് കരുണാകരന്റെ മുറിയിലെത്തിയ ഇവർ ബാങ്ക് അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഉപകരണങ്ങൾ തള്ളി തകർക്കുകയും ചെയ്തിരുന്നു. മാനേജറുടെ പരാതിയിന്മേലാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ശബരിമല വിഷയത്തിൽ നടന്ന ഹർത്താൽ, തൊഴിലാളി സംഘടനകളുടെ സംയുക്ത ദേശീയ പണിമുടക്ക് എന്നിവയോടനുബന്ധിച്ച് നടന്ന അക്രമങ്ങളിൽ നേതാക്കളെ ആരും പ്രതികളാക്കില്ല എന്ന ഒരു തരത്തിലുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അക്രമ കേസുകളിൽ നിന്ന് സംഘപരിവാർ ഇടതു നേതാക്കളെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനാണ് നീക്കം നടക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇത് പ്രധാനമായും നടപ്പിലാക്കുക. CPMും BJPയും തമ്മിൽ ഇതിനുള്ള രഹസ്യധാരണയായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. SBI ആക്രമണത്തിൽ ഉൾപ്പെട്ട പ്രധാന CPM നേതാവിനെയും ഒഴിവാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ജില്ലാ നേതാക്കൾ ഇന്നലെ നടത്തിയ പ്രാഥമിക ചർച്ച വിജയമായതോടെ ഇന്നു മുതൽ സംസ്ഥാന നേതാക്കളുടെ ഇടപെടലുണ്ടാകും. ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കാളിയായ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കാര്യത്തിൽ കടുത്ത നടപടിക്ക് മറുപക്ഷം ഇനി മുതിരില്ലെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.